ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നിഷാനസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു അടിപൊളി പിസ്സയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് ഒന്ന് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ അതിനായി നമുക്ക് ആദ്യം പിസ്സ സോസ് ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിനായി മീഡിയം സൈസ് സവാള തൊലി കളഞ്ഞിക്കൊന്ന് വൃത്തിയാക്കിയെടുത്തത്, പിന്നെ 4 വറ്റൽ മുളക്, പിന്നെ ഒരു 4 മീഡിയം സൈസ് തക്കാളി എന്നിവയാണ് വേണ്ടത്. ഇനി ഇതിലോട്ട് നമുക്കൊരു 2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്നൊരു 5-6 മിനിറ്റ് ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് വിട്ട് വരും. അപ്പോൾ ഇനി ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഇതൊന്ന് ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് വെള്ളത്തിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഈ തക്കാളിയുടെ തൊലിയൊക്കെ ഒന്ന് കളയണം. അപ്പോൾ ഈ തൊലി കളഞ്ഞിട്ടുള്ള തക്കാളിയും പിന്നെ സവാളയും വറ്റൽ മുളകും ഒക്കെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. ഇനി മറ്റൊരു പാൻ വെച്ച് അതിലോട്ടൊരു 2-3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു 2-3 വെളുത്തുള്ളിയുടെ അല്ലി ഇതാ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ ഈ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഇതിലോട്ട് ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതാ നമ്മുടെ ഈ മിക്സ് ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ശേഷം ഇതിലോട്ടൊരു 2 ടീസ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ശേഷം ഇതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അവസാനമായി ഇതിലോട്ട് 1 ടീസ്പൂൺ കസൂരി മേത്ത് കൂടി ചേർക്കാം. അപ്പോൾ നമ്മുടെ പിസ്സ സോസ് ഒക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് മാറ്റി വെച്ച് നമുക്ക് ഡോ ഒന്ന് റെഡിയാക്കിയെടുക്കണം. അതിനായി 1 കപ്പ് ഇളം ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇളം ചൂടുവെള്ളം എന്ന് പറയുമ്പോൾ നമ്മൾ കൈയിട്ടാൽ പൊള്ളരുത്, ആ ഒരു തരത്തിലുള്ള ചൂടുവെള്ളം. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇതിലോട്ട് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് കൂടി ചേർത്ത് ഇവയെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതവിടെ മാറ്റി വെക്കാം. ഇനി മറ്റൊരു ബൗളെടുത്ത് അതിൽ 2 കപ്പ് മൈദ എടുക്കണം. ഇനി ഈ മൈദയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ വെള്ളത്തിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. ഇത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഞാൻ നമ്മുടെ മാവ് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ മാവ് നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമ്മുടെ ഡോ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ അല്പം ഒരു ഓയിലും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് മിനിമം 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോഴാണ് നമ്മുടെ ഡോ നല്ല പോലെ പൊങ്ങി വരുന്നത്. അപ്പോൾ ഇത് ഇനി നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള തുണി കൊണ്ട് ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുമ്പോൾ ചെറിയൊരു ചൂടുള്ള സ്ഥലത്ത് വെക്കണം. അപ്പോൾ ഇത് നല്ല പോലെ പൊങ്ങി വരുള്ളൂ. ഇപ്പോൾ ഇത് 2 മണിക്കൂറിന് ശേഷം നമ്മുടെ ഡോ നല്ല പോലെ വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഡോ ഒന്നുകൂടി ഒന്ന് നമ്മുടെ കയ്യിൽ അല്പം കൂടി ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഒന്നങ്ങ് കുഴച്ചെടുക്കണം. ഇനി ഇതാ 1 ഇഞ്ച് തിക്നെസ് കനത്തിൽ ഇതൊന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ ഇതാ ഇത് 1 ഇഞ്ച് തിക്നെസ്സിൽ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫോർക്ക് ഉപയോഗിച്ച് എല്ലാ ഭാഗത്തും ഒന്നങ്ങ് കുത്തിക്കൊടുക്കാം. ഇനി ഇടാവ് നമുക്കൊരു സോസ് പാനിലോട്ട് മാറ്റാം. നമ്മളിത് സോസ് പാനിൽ തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത്, ഓവനിലൊന്നുമല്ല. അപ്പോൾ ഇടാവ് അതിലോട്ട് മാറ്റിയ ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സോസ് സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ ആ പിസ്സ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ കുറച്ച് വറ്റൽ മുളകൊന്ന് ക്രഷ് ചെയ്തത് ഇതിൻ്റെ മേലിലൂടെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇതിപ്പോൾ ഒരു 1.5 കപ്പോളം ഉണ്ട്. ഇനി അതും ഈ പിസ്സയുടെ മേലിലോട്ട് സോസിൻ്റെ മേലിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാം. ഇനി ചെറുതായി കട്ട് ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ മേലിൽ അവിടെ ഇവിടേക്ക് ആയിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മേലിലായി കുറച്ച് ക്യാപ്സിക്കം കൂടി വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് കളറിലെ ക്യാപ്സിക്കം വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി കുറച്ച് സവാളയും തക്കാളിയും കൂടി ഒന്ന് വെച്ച് കൊടുക്കുക. പിന്നെ മൊസറല്ല ചീസും ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി അവസാനമായിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായി ഫ്ലെയിം ഓൺ ചെയ്ത് അതിൻ്റെ മേലെ ഒരു തട്ട് വെച്ച് കൊടുക്കുക. ശേഷം അതിൻ്റെ മേലെ നമ്മൾ ഈ പാൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊരു 1/2 മണിക്കൂറോളം ഒന്ന് അടിച്ചു വെക്കാം. അപ്പോൾ
ഇതാ നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. അതുവരേക്കും ബൈ.